السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ودي لله ഈ മഹത്തായ ബഹുജന സംഗമത്തിന്റെ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ട്രഷറർ അബ്ദുൽ അസീസ് ചാലാവർകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുള്ള ഫാസിൽ, നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളോര രാജൻ, എം എസ് എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, ഇമേജ് ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് മമ്മു സാഹിബ്, എം എസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധി വി മുനീർ സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുജാഹിദ് ബാലുശ്ശേരി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ പ്രോഗ്രാമിനോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണിത്. കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിലും ഈ ജില്ല മാത്രമല്ല, സംസ്ഥാനത്തുടനീളവും ഗൾഫിലും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് സ്റ്റേഡിയം കോർണർ പോലെയുള്ള ഒരു പൊതുസ്ഥലത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഈ പരിപാടിയുടെ പ്രാഥമിക ബോധവൽക്കരണവുമായി ഇറങ്ങിയ സന്ദർഭത്തിൽ ബഹുമാന്യരായ സഹോദര സമുദായാംഗങ്ങൾ ഇസ്ലാമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്, എന്താണ് ഈ തരത്തിലുള്ള വിവാദങ്ങൾ വരാൻ കാരണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അത്തരം അന്വേഷണങ്ങൾ വന്നപ്പോഴാണ് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പൊതു കേന്ദ്രത്തിൽ തന്നെയാകട്ടെ ഈ പരിപാടി എന്ന് നാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ വിവാഹം എന്നത് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് പരിശോധിച്ചു നോക്കിയാലും, ഇനി മതം വേണ്ട എന്നുള്ള ചിന്താഗതി നമ്മുടെ രാജ്യത്ത്, അതിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ, അങ്ങനെ പരിശോധിക്കുകയാണെങ്കിലും തലമുറയുടെ സൃഷ്ടിയാണ്, അതിന്റെ തുടക്കമാണ് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും അത് പവിത്രമാണ്, സംശുദ്ധമായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ ദൈവവിശ്വാസികൾ നിറഞ്ഞു ജീവിക്കുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിലെ വിവാഹമാണെങ്കിലും അവരവരുടേതായ പ്രാർത്ഥനയുടെ, അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കേണ്ടുന്ന സന്ദർഭമായിട്ടാണ് വിവാഹത്തെ എല്ലാവരും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഇസ്ലാമിലാകട്ടെ അത് ഏറ്റവും പ്രധാനമാണ് ദാനം. ആ നിക്കാഹിന് അഥവാ വിവാഹത്തിന് സാക്ഷികളാവുക എന്നതും വിവാഹിതരാകുന്നവർക്ക് വേണ്ടി ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ലോകത്തിന്റെ സർത്താവായ സാക്ഷാൽ ആരാധ്യൻ അവനാണല്ലോ അറബിയിൽ അല്ലാഹു എന്ന് പറയുന്നത്. ആ പടച്ചവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എന്നും നിങ്ങളെ രണ്ടുപേരെയും ആ ലോകത്തിന്റെ സർത്താവ് നന്മയിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുക എന്നതാണ് വിവാഹത്തിന് സാക്ഷികളാകാൻ എത്തുന്ന എല്ലാവരുടെയും മുഖ്യമായ ഒരു ഉത്തരവാദിത്വം. അതോടൊപ്പം വിവാഹം എന്നത് സങ്കടത്തിന്റെയും ടെൻഷന്റെയും സന്ദർഭമല്ല, അത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ രംഗമായി ഇസ്ലാമും കാണുന്നു. അതുകൊണ്ട് തന്നെ വധൂവരന്മാരെ സന്തോഷിപ്പിക്കുകയും അവരെ സന്തോഷിക്കാൻ അനുവദിക്കാൻ വേണ്ടി 7 ദിവസം അവരെ മറ്റ് നിർബന്ധമായ ആരാധനാ കർമ്മങ്ങളല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് എല്ലാം അല്പം ഇളവ് നൽകിക്കൊണ്ട് അവർ ഒന്നിച്ച് തന്നെ താമസിച്ച് 7 ദിവസം അവർ ഒന്നിച്ചുണ്ടാകണം എന്നത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചര്യയായി പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിവാഹ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികൾ, ആ അതിഥികളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത്
ഇസ്ലാമികമായി വളരെ പ്രധാനമാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു ആരെങ്കിലും ലോകത്തിന്റെ ശ്രദ്ധാവായ അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പവിത്രമായ ഒരു വിവാഹം ഒത്തുവരാൻ എത്ര കാലത്തെ അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിന്റെ ഭാഗമായി എത്രമാത്രം ചർച്ചകൾ നടക്കും അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ലോകത്തിന്റെ സർട്ടാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം വിവാഹം വന്നു ചേരുമ്പോൾ പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പകരം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ അനാചാരങ്ങളാണ് വിശ്വാസ രംഗത്തുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വരെ ആ വിവാഹ വേദിയിലേക്ക് കടന്നു വരുന്നു എന്നത് വിഷമകരമായ കാര്യമാണ് ലോകത്തിന്റെ സട്ടാവല്ലാത്തവരോടുള്ള പ്രാർത്ഥന വരെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വേദികളിലേക്ക് കടന്നു വരുന്നു നമസ്കാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും അറിയാവുന്ന കാര്യം അനിവാര്യമായ കാരണങ്ങളാൽ രോഗികളാണെങ്കിൽ യാത്രക്കാരാണെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കാം എന്നാൽ പോലും യുദ്ധഘട്ടത്തിൽ പോലും ലോകത്തിന്റെ സർട്ടാവിനെ ഓർമ്മിക്കുക എന്ന നമസ്കാരം ഉപേക്ഷിക്കുവാൻ പാടില്ല എന്നാൽ വിവാഹ ദിവസങ്ങളിൽ പലപ്പോഴും നിർബന്ധമായ ആ കർമ്മം പോലും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ വിവാഹ രംഗത്ത് ആർഭാടം തലകുത്തി നിൽക്കുന്ന അവസ്ഥയിൽ അഥവാ ആർഭാടത്തിന് രൂപമുണ്ടല്ലോ അതിനെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ ഇതെന്ത് ആർഭാടമാണ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് നമുക്കറിയാം വിവാഹത്തിന് മുമ്പ് തന്നെ പെൺകുട്ടിയെ കുളിപ്പിക്കുക ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ മറ്റാരെങ്കിലും കുളിപ്പിക്കണോ അതിന് എല്ലാവരും മഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് ആ തരത്തിലുള്ള ചടങ്ങുകൾ പോലും അങ്ങനെ പിന്നീട് ആ ഡ്രസ് ഒരിക്കലും ഉപയോഗിക്കാത്ത തരത്തിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ വിരുന്നുകൾ ഒരുക്കുകയും പാവപ്പെട്ടവർക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് വിവാഹത്തെ ഇന്ന് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ സ്ത്രീധനം എന്ന് പറയുന്ന വിവാഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അർദിജാലു ഖവ്വാമൂന അലന്നിസാ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അധികാരം നൽകി ഒരു കുടുംബത്തിന്റെ നേതൃത്വം പുരുഷനെ ഇസ്ലാം ഏൽപ്പിച്ചപ്പോൾ അത് പറഞ്ഞു നിർത്തിയില്ല അതിന്റെ കാരണമായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വബിമ അംഫഖു മിൻ അംവാലിഹിം പുരുഷൻ അവന്റെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കണം എന്നാണ് വിവാഹത്തിന്റേതടക്കം ഒരു കുടുംബത്തിന്റെ ഭാര്യയുടെ മക്കളുടെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും ഇസ്ലാം ഏൽപ്പിച്ചത് പുരുഷനെയാണ് അപ്പോൾ നേതാവാണ് നേതൃത്വമാണ് പ്രകൃതി ആ പുരുഷന് നേതൃത്വം സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ സ്ത്രീകളെ അങ്ങാടിയിൽ കാണാത്തത് സ്വാഭാവികമാണ് എന്നാൽ ആ പ്രകൃതി പഠിപ്പിച്ച ഇസ്ലാം തന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അഥവാ സാമ്പത്തിക ഉത്തരവാദിത്തം മുഴുവനും പുരുഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ വിവാഹം വരുമ്പോൾ ആ സ്ത്രീയുടെ ഊരയിന്മേൽ ജീവിക്കേണ്ടുന്ന അവസ്ഥയിൽ സ്ത്രീയുടെ ഭാഗത്ത് ഇങ്ങോട്ട് പണം വാങ്ങുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിയമം മുഖേന അത് നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു എല്ലാ ബാധ്യതകളും ഭക്ഷണവും അതേപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു അത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ചെന്ന് വ്യത്യസ്തമായി സ്ത്രീയുടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാറാത്ത തലവേദന എവിടെ കാണിച്ചിട്ടും യാതൊരു ആശ്വാസവുമില്ല എന്താ വിഷയം തലവേദനയുടെ കാര്യം കാരണം മാനസികമാണ് പ്രായപൂർത്തിയെത്തിയ തന്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച വിടുന്നതിനെ കുറിച്ച് ആലോചിച്ച് ദാരിദ്ര്യാവസ്ഥയെ കുറിച്ച് ചിന്തിച്ച് ചുറ്റുഭാഗങ്ങളിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ എന്റെ വീട്ടിലും ഒരു വിവാഹം നടക്കണമല്ലോ എങ്ങനെ സാധിക്കുമെന്നാലോചിച്ച് ഇവിടെ പലരും ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം ഈ സമൂഹം സമ്മാനിച്ച ഇസ്ലാമിന് വിരുദ്ധമായി സമ്മാനിച്ച സ്ത്രീധനം എന്ന് പറയുന്ന ഏർപ്പാടാണ് അതേപോലെ തന്നെ വിവാഹ തലേന്നെത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പോക്കറ്റ് മണി വേണം
എന്തിനാണത്? എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ ഒരർത്ഥത്തിലും മദ്യം അനുവദനീയമാക്കിയിട്ടില്ല. മറ്റു പല മതങ്ങളിലും ചില സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടതായി നമുക്ക് ഔദ്യോഗികമായി തന്നെ കാണാൻ പറ്റും. ഒരർത്ഥത്തിലും അനുവദിക്കാത്ത ആ മദ്യത്തെ വിവാഹ തലേന്ന് സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ കുടിച്ചു കൂത്താടുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെയും നന്ദിയുടെയും രംഗത്തെയാണ് ഈ തരത്തിൽ മദ്യപാനത്തിന്റെ അവസ്ഥയിലേക്ക് ചില സ്ഥലങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ധാരാളമായി ഇന്ന് കാണുന്നു. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു, നിങ്ങൾ ഒരാളുടെ ന്യൂനതയെ മറച്ചു വച്ചാൽ നിങ്ങളുടെ ന്യൂനത പടച്ചവനും മറച്ചു വെക്കും. വ്യക്തി മനുഷ്യരാണ്, അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പറ്റാത്തവർ മനുഷ്യരല്ല. എന്നാൽ അബദ്ധം പറ്റുന്ന തെറ്റുകൾ പറ്റുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ലോകത്തിന്റെ സർക്കാവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും എന്നിട്ട് നേർമാർഗത്തിലേക്ക് സുതാര്യമായ തന്റെ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ അബദ്ധജടിലമായ ജീവിതത്തിന് പ്രതികാരമെന്നോണം നന്മയിൽ ചരിക്കുന്നവർക്ക് ലോകത്തിന്റെ സർട്ടാവ് പൊറുത്തുകൊടുക്കും. എന്നാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, ഈ വിവാഹ ആഭാസത്തിന്റെ പേരിൽ ഈ വരൻ മുമ്പ് ചെയ്തു പോയിട്ടുള്ള അബദ്ധങ്ങളെ നോട്ടീസാക്കി ആ വിവാഹ വീട്ടിൽ വിതരണം ചെയ്യുക എന്ന അപമാനകരമായ അവസ്ഥ, ഒരിക്കലും ഇസ്ലാം എന്ന് പോയിട്ട് ഈ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വിവാഹ റാഗിംഗ് എന്ന ഓമന പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഒരു വിവാഹ വീട്ടിൽ കൂട്ടുകാർ മുണ്ടഴിച്ചോടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അതും ഇവിടെ സംഭവിച്ചത് തന്നെ. കളറുകൾ സ്പ്രേ അടിച്ച് മാന്യന്മാരായ ആളുകൾ ഈ വീട്ടിലേക്കായി പോയല്ലോ ഞാൻ വന്നെത്തിയത് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ആഭാസങ്ങൾ. മാത്രമല്ല ഇനി വരനെ ഒന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വധു വരന്മാരെ ഒന്ന് കൊണ്ടുപോകണം. തളിപ്പറമ്പിലടക്കം കണ്ണൂരിലടക്കം പല സ്ഥലത്തും ഒരിക്കലും സാധാരണ ജോലിക്കാർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പണികൾക്ക് വേണ്ടിയാണ് JCB ഉപയോഗിക്കാറുള്ളത്. സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ആഭാസം JCB ഉപയോഗിച്ച് അതിൽ കയറ്റിയിരുത്തി ഞങ്ങൾ ഈ തരത്തിൽ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാന്യമായ പ്രാർത്ഥനയുടെ ആ വേദിയെ പ്രവാചകനെ നിന്ദിക്കുക എന്നത് ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാൾ അന്യായമായി പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല വൈകാരികത വേണ്ടത്, മറിച്ച് പ്രവാചകനോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിക്കും ഹബീബ് പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ തയ്യാറാക്കുന്നു, വാഴയും അതുപോലെ തന്നെ പുല്ലും വെച്ച് പിടിപ്പിക്കുന്നു, ആ ഓട്ടോറിക്ഷയിൽ വധൂവരന്മാരെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒട്ടേറെ അവസ്ഥകൾ. സൈക്കിൾ, സാധാരണ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളിന്റെ പിന്നിൽ വധു കയറി പോകുന്ന രംഗവും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ആ തട്ടഹസിച്ച് അതെ ഇതെന്തൊരു വേദിയാണ് എന്ന് ആ മാന്യന്മാരായ രക്ഷിതാക്കൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ പവിത്രമായ വിവാഹ വേദിയെ ആഭാസത്തിന്റെ രംഗമാക്കി മാറ്റുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും അവസാനമാണ് കണ്ണൂർ സിറ്റിക്കടുത്തു നിന്നും ഒരു വേദനാജനകമായ വാർത്ത നമ്മിലേക്ക് വരുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു പെൺകുട്ടി എത്രമാത്രം പ്രതീക്ഷയുണ്ടാകും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുമ്പ് കൂടുതൽ പരിചയമില്ലാത്ത ഒരു പുരുഷനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ പുരുഷൻ വരുന്നത് ഒരു വീട്ടിൽ നിന്ന് മരണപ്പെട്ടാൽ എങ്ങനെയാണോ ഇറക്കിക്കൊണ്ടുപോകുന്നത് ആ മയ്യത്ത് തട്ടിലിൽ, ആ ശവമഞ്ചത്തിൽ കയറിക്കൊണ്ടാണ് തന്റെ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കേണ്ടുന്ന ആ മരണം വരെയും ലോകത്തിന്റെ സർട്ടാവ് അനുഗ്രഹിച്ചാൽ എന്റെ ജീവിതത്തിൽ ഇണയായി എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ ഭർത്താവ് വരുന്നത് നോക്കൂ, ആ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായ ജ്ഞാനമുള്ളവരെല്ലാവരും അതിശക്തമായ പ്രതികരണം ഈ രംഗത്ത് രേഖപ്പെടുത്തിയത്. പക്ഷേ നാം ചിന്തിക്കേണ്ടതുണ്ട്, എന്തായിരിക്കാം അത്തരമൊരവസ്ഥ ഉണ്ടാവാൻ കാരണം? കുടുംബം ഇതിനാൽ അപമാനിക്കപ്പെട്ടു, ആളുകളുടെ മുമ്പിൽ നോക്കാൻ പറ്റാത്ത രൂപത്തിൽ പല വിവാഹങ്ങളും ഇതിന്റെ പേരിൽ മുടങ്ങുകയാണ്. സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകേണ്ട വിവാഹ വീടുകളിൽ
കരച്ചിലും സങ്കടവുമാണ് മരണവീട് പോലെ മരണവീട് പോലെ തങ്ങൾക്ക് വരാനിരിക്കുന്ന സന്താനങ്ങൾ പോലും പിൽക്കാലഘട്ടത്തിൽ അതിന്റെ പേരിൽ കൂഷിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഇനിയും എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും അതിവിടെ പറയേണ്ടതില്ല എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് വേണ്ടത് പരിഹാരമാണ് ആ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് മതങ്ങളിലാകട്ടെ വിശിഷ്യ ഇസ്ലാമിൽ അവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു കൂട്ടായ്മയുണ്ടാകും മഹല്ല് കമ്മിറ്റിയെന്നും പള്ളിക്കമ്മിറ്റിയെന്നും പല പേരുകളിൽ പല നാടുകളിൽ ഉണ്ടാകും അവിടെ നിന്നാണ് ഔദ്യോഗികമായ അതിന്റെ തുടക്കം അത്തരം മഹല്ല് കമ്മിറ്റികൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ അവിടുത്തേക്കും നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നിലപാട് ഏഴാം അധ്യായമായ സൂറത്ത് അറാഫിലെ 157-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അല്ലദീന യത്തബിയൂന റസൂല നബിയൽ ഉമ്മിയ അല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ നബിയെ പിൻപറ്റുന്നവർക്ക് കാരുണ്യമുണ്ട് അഥവാ മുഹമ്മദുണ്ട് റസൂലുള്ള പുതിയൊരു സന്ദേശവുമായി ഇവിടേക്ക് വന്നതല്ല കഴിഞ്ഞുപോയ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം സഹോദരങ്ങൾ യേശു എന്ന് പറയുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പേര് പറയുമ്പോൾ തന്നെ മഹാനായ പ്രവാചകന് രക്ഷയും സമാധാനവും കൊടുക്കണമേ എന്ന് ഒരു മുസ്ലിം പ്രാർത്ഥിക്കണം ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് പ്രവാചകനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി പ്രവാചകനെ ആരാധിച്ചാൽ എന്താ കാരണം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യേശുവിന്റെ ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം ആ ഈസാ നബിക്കും അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനും ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പ്രവാചകന്മാർ എന്തു പഠിപ്പിച്ചുവോ അത് തന്നെ പഠിപ്പിക്കാൻ വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇസ്ലാമിന്റെ പഴക്കം 1400 വർഷമല്ല ഇസ്ലാമിന്റെ ലാസ്റ്റ് എഡിഷന്റെ പഴക്കം 1400 വർഷമാണ് അഥവാ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഉണ്ടാക്കിയൊരു മതമല്ല ഇസ്ലാം അങ്ങനെയാണെങ്കിൽ എന്തിനാ അന്തിമ വേദഗ്രന്ഥമെന്നും അന്തിമ പ്രവാചകനെന്നും പറയുന്നത് അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് അവിടുന്ന് വന്നിരിക്കുന്നത് മറ്റതിന്റെ മുൻകടിഞ്ഞു പോയ തുറച്ചയായിട്ടാണ് അവിടുന്ന് ചെയ്ത ദൗത്യം എന്താണോ ആ ദൗത്യമാണ് വിവാഹരംഗത്തും മഹല്ലുകളും നല്ലവരും വിശ്വാസികളും എല്ലാവർക്കും പിൻപറ്റാനുള്ളത് ആ ഒരു ദൗത്യം തന്നെയാണ് യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുങ്കർ ഏറ്റവും പ്രധാനപ്പെട്ട വശം യഅമുറുഹും ബിൽ മഅറൂഫ് അവിടുന്ന് സദാചാരത്തെ കൽപ്പിക്കുന്നു ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യുന്നു അതാണ് ഒരു മഹല്ലിൽ ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടത് നന്മയുടെ ശക്തമായ പ്രചാരണം വിവാഹമാണല്ലോ നമ്മുടെ വിഷയം ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം വരാൻ പാടില്ലാത്ത ആഭാസങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായി സമൂഹവും ഏറ്റെടുക്കണം മാത്രമല്ല വയുഹില്ലു ലഹുമുത് തയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബീസ നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യണം നോക്കൂ മദ്യം ഇന്നുണ്ട് നല്ലതാണോ ചീത്തയാണോ മദ്യപിക്കുന്നവർ പോലും പറയും കുടുങ്ങിപ്പോയതാ എന്റെ മക്കൾ ഒരിക്കലും മദ്യപിക്കരുത് എങ്കിൽ ഈ വിവാഹത്തിന് ഞങ്ങൾ കാർമ്മികത്വം വഹിക്കണമെങ്കിൽ ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് തർക്കമില്ലാത്ത മദ്യവുമായുള്ള ഒരു ബന്ധവും വിവാഹത്തിനുണ്ടാകരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വിവാഹത്തിന് അങ്ങേ തലക്കലുള്ള ആ പെൺകുട്ടിയുടെ പിതാവിന്റെ വിയർപ്പിന്റെ കണങ്ങൾ അതുകൊണ്ടല്ല നിങ്ങളുടെ മകൻ മഹർ വാങ്ങേണ്ടത് മറിച്ച് നല്ലതായിരിക്കണം നല്ലതായിരിക്കണം എന്ന് ഉപദേശിക്കാൻ തീർന്നില്ല പ്രവാചക ദൗത്യം മറ്റൊന്നുകൂടി അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അവിടുന്ന് ഇറക്കി വെക്കുകയും ചെയ്തു എന്തിനാ പ്രവാചകൻ വന്നത് മതപരമായ സർവ ചടങ്ങുകളും ഭാരങ്ങൾ കൊണ്ട് വിലങ്ങുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലുള്ളപ്പോൾ അവിടുന്ന് വന്നു ഇന്ന ദീന യുസ്രുൻ മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ആ എളുപ്പത്തെ പഠിപ്പിച്ചു ഇല്ലാത്തവ
കൊണ്ടുവന്ന് സമൂഹത്തിന് തലയിലേറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരങ്ങളെ ഇറക്കി വെക്കൂ. അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളെ അത് തകർത്തെറിയൂ. അങ്ങനെ സന്തോഷകരമായ ഏറ്റവും ലളിതമായ ഒരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചല്ലോ. വിവാഹത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഐസറുഹു, അതിൽ ലളിതമായതാണ്. പ്രവാചകൻ പഠിപ്പിച്ച വിവാഹം ലളിത വിവാഹമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വൈകുന്നേരം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വിവാഹം കഴിച്ചവരുണ്ട്. ഇനി ഉച്ചക്കാണെങ്കിൽ പോലും വലിയ ഭാരങ്ങളില്ലാതെ വിവാഹം കഴിച്ചവരുണ്ട്. ഈ കണ്ണൂരിൽ നിന്നു തന്നെ ഇത്തരം വിഷമകരമായ ഒരു വാർത്ത കേട്ടതിന്റെ ഒരൊറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ വിനീതന് ഒരു വിവാഹത്തിൽ ഈ കണ്ണൂരിന്റെ പരിസരത്ത് തന്നെ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. വിസ്ഡം സ്റ്റുഡൻസിന്റെ ജില്ലാ ഭാരവാഹി കൂടിയായ എന്റെ സഹപ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാവരും ഒന്നിച്ചു വധുവടക്കം. എല്ലാവരും വരന്റെ വീട്ടിലേക്ക് വരുന്നു ഉച്ചസമയത്ത്. ശരാശരി ഒരു 500-ൽ താഴെ ആളുകൾ മാത്രം ഒരൊറ്റ സ്ഥലത്ത് ഉച്ചഭക്ഷണം. അവിടെ വെച്ച് നിക്കാഹ്. പെൺകുട്ടിയും അവിടേക്ക് വന്നു. പെൺകുട്ടിയെ തേടി പോകലില്ല, പെൺകുട്ടിയെ ഡ്രസ് ധരിപ്പിക്കലില്ല, വരനെ തേടി പോകലില്ല, എല്ലാം ഒരൊറ്റ സ്ഥലത്ത്, അതും വരന്റെ വീട്ടിൽ. ഇതും നടന്നത് കണ്ണൂരിൽ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് അതിന്റെ അർത്ഥം? മാറാൻ കഴിയും. നേരത്തെ ഇവിടെ ആഭാസ കല്യാണങ്ങൾ, അതിനു മുമ്പും നമ്മുടെ ബഹുമാന്യരായ കാരണവന്മാർ എന്തിനും പോന്നവരാണ് അവർ. അവർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ. ആ കാരണവന്മാർ അത്തരം ആഭാസ കല്യാണങ്ങളുടെ മുമ്പും ഇരുന്നിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കല്യാണത്തിനും മുതിർന്ന ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ മാറാൻ കഴിയും, മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഒട്ടേറെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ഭക്ഷണ വസ്തുക്കൾ, തങ്ങളിലേക്ക് വരുന്ന ഭക്ഷണ വസ്തുക്കൾ, അന്ന് തയ്യാറാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ കുടിച്ചുകൂടുക. ഒരു ചെമ്പും അരച്ചെമ്പും ഒന്നര ചെമ്പും ബിരിയാണിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും കുഴികുത്തി കുടിച്ചു കൂടുന്ന എത്ര അവസ്ഥകൾ. ഞാനിത് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും, പ്രളയം കഴിഞ്ഞിട്ട് കൂടുതലായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് പോലും, നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും വീടുകൾ നഷ്ടപ്പെട്ടവർ സ്വന്തമായൊരു കൂരയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അവിടെയാണ് എല്ലാം മറന്നുകൊണ്ട് വീണ്ടും ആ ദൂർത്തിന്റെ ലോകത്തേക്ക് പോകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാകട്ടെ, ഇന്നൽ മുബസിരീന കാനു ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദൂർത്ത് കാണിക്കുന്നവർ, ദുർവ്യം കാണിക്കുന്നവർ തീർച്ചയായും പിശാചിന്റെ കൂട്ടാളികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ സ്രഷ്ടാവിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്തുകൂടാം. അവനാണ് ധന്യനാക്കുന്നത്, അവൻ തന്നെയാണ് ദരിദ്രനാക്കുന്നതും. സ്വന്തം വീടിന്റെ മുമ്പിൽ ഒന്ന് കാറ് തിരിച്ചു കളയുമെന്ന് കരുതി അവിടെ വെട്ടുകല്ല് വെച്ച് എന്റെ ഇവിടുന്ന് ആരും തിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സൗകര്യപ്പെടുത്തുന്ന പകരം മറ്റുള്ളവർ അവരുടെ വാഹനം പോലും തിരിക്കരുത് എന്ന് കരുതി മറച്ചു വെച്ചവരുടെ ഇരുന്ന കസേരയിലേക്ക്, അവരുടെ ഉമ്മറത്തേക്ക് വെള്ളം കയറി വന്നു. എല്ലാം ഞാൻ വീടിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളും. വീടിന്റെ മുകളിൽ എത്തിയപ്പോ അവിടെ നട്ടഹസിച്ച് കരയുന്ന അവസ്ഥ ഈ സംസ്ഥാനത്ത് വന്നതാണ്. ആ മഴയെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? ലോകത്തിന്റെ സ്രഷ്ടാവിന് മാത്രം. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ആ പരീക്ഷണത്തിന്റെ ലോകമായതുകൊണ്ടാണ് മരണാനന്തര ജീവിതം കാരുണ്യമായത്, അല്ലെങ്കിൽ മഹാ അനീതിയാണ് ഈ ലോക ജീവിതം എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. സ്വന്തത്തെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം നവോത്ഥാന മുന്നേറ്റമായ മുജാഹിദ് പ്രസ്ഥാനം അന്ന് കുറ്റിപ്പുറം സമ്മേളനത്തിൽ വെച്ച് അന്ന് പാസാക്കിയ ഒരു പ്രമേയമുണ്ട്, ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം. ഇന്നും ഏറെ പ്രസക്തമാണത്, ആഭരണ പ്രദർശനം. യഥാർത്ഥത്തിൽ അമിതമായ ആഭരണം ഒരു സ്ത്രീക്ക് സൗന്ദര്യമാണോ അതോ സൗന്ദര്യക്കേടാണോ സമ്മാനിക്കുക എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആഭരണങ്ങൾ, വിവാഹ പന്തലും അനുബന്ധമായ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി കടം വാങ്ങുക ഒരു കോംപ്രമൈസ്
ബില്ല തൊട്ടടുത്ത വീട്ടിൽ നടന്ന കല്യാണത്തിന് ജനറേറ്റർ വെച്ച് അര കിലോമീറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിയാണെങ്കിലും ഒരു കിലോമീറ്റർ എങ്കിലും ട്യൂബ് കത്തണം എന്ന അർത്ഥത്തിൽ താൻ ഗോരിമയുടെ പേരിൽ തറവാടിത്തത്തിന്റെ മഹത്വം കാണിക്കാൻ പണം കൊണ്ട് അമ്മാനമാടി വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകളോടുകൂടി പലിശയുടെ മേൽ പലിശ കൊടുത്ത് അവസാനം ആത്മഹത്യയിലേക്ക് പോയ എത്രയെത്ര ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരിഹാരം ഒന്ന് മഹല്ലി കമ്മിറ്റികൾ അവരുടെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് വരിക എന്നതാണ്. ഉറച്ചു പറയാൻ പണ്ഡിതന്മാർക്ക് സാധിക്കണം. ഇല്ല, വിവാഹത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാതെ കാർമ്മികത്വത്തിന് വരില്ല എന്ന് പറയാൻ. അതേപോലെ തന്നെ വിവാഹ പൂർവ്വ കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇമേജിന്റെ ഡയറക്ടർ ഇവിടെ ഡോക്ടർ എസ് മമ്മൂ സാഹിബ്, അദ്ദേഹം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പ്രത്യേകമായ കാരണമുണ്ട്. മഹല്ല് ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു നിശബ്ദ വിപ്ലവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യൂത്ത് വിഭാഗം ഒരു വർഷമായി വ്യവസ്ഥാപിതമായി അത് ആരംഭിച്ചു കഴിഞ്ഞു. വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയവും മതപരവുമായ നിർദ്ദേശങ്ങൾ സാമൂഹ്യ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരെ പഠിപ്പിക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ നമുക്കറിയാം, ഈ ആഭാസങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് യുവാക്കളാണ്. ഈ ബോധവൽക്കരണ സമ്മേളനത്തിനും ഇതിനെ തുറന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒട്ടേറെ സംഗമങ്ങൾക്കും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, ആഭാസങ്ങൾക്കെതിരെ പൊരുതുന്ന യുവതയെ സൃഷ്ടിച്ചെടുക്കുക. ഓരോ മഹല്ലുകളിലും ഓരോ പ്രദേശത്തും അരുതെന്ന് പറയാൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ലെന്ന് പറയാൻ, ഉറച്ച് അത് പറയാൻ ആവശ്യമായ ഒരു സമൂഹ സൃഷ്ടി നേടിയെടുക്കുക എന്നത് ഈ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യമാണ്. അതിനപ്പുറം അടിസ്ഥാനപരമായ പരിഹാരം, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ, എന്തിന് നന്മ ചെയ്യണം, ഇങ്ങനെ തന്നെ പോയാൽ എന്താണ് പ്രശ്നം, അതിന്റെ പരിഹാരം, അതാണ് നമ്മുടെ ഉമ്മയായ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ. പ്രവാചകൻ വന്നുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മദ്യപിക്കരുത് എന്നായിരുന്നുവെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നുവെങ്കിൽ സമൂഹം അത് കേൾക്കുമായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ എന്തുകൊണ്ട് മദ്യപിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്, അതാദ്യം പഠിപ്പിച്ചു. അഥവാ ഇസ്ലാമിന്റെ സൈദ്ധാന്തികമായ അടിത്തറ, അതിലേറ്റവും പ്രധാനമാണ് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം. ആ ജീവിതം സത്യമാണ് എന്നും ഒന്നുമില്ലാത്തതും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിന് രണ്ടാമത് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ലാമെന്നും, ഈ ലോകത്ത് പൂർണ്ണ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരാളുമില്ലാത്തത് തന്നെ പൂർണ്ണ സംതൃപ്തിയെ കുറിച്ചുള്ള തേട്ടമാണ്, അതുണ്ടെന്ന് പറഞ്ഞത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. അത് മനുഷ്യന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല. ലോകത്തിന്റെ സൃഷ്ടാവല്ലാതെ ശുദ്ധമായ വ്യക്തമായ ഏകദൈവ ആരാധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല, ക്രിസ്ത്യാനിയെ വെടിവെക്കണമെന്നല്ല, ലാ ഇലാഹ ആരാധനക്കർഹനായി കുമ്പിടാൻ, സുജൂദ് ചെയ്യാൻ, പ്രണാമമർപ്പിക്കാൻ, നേർച്ച കൊടുക്കാൻ, വഴിപാട് കൊടുക്കാൻ അർഹനായി ആരുമില്ല. ഇല്ലല്ലാഹ് സാക്ഷാൽ ആരാധ്യം ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രൈസ്തവന്റെ, മതമില്ലാത്തവന്റെ, എല്ലാവരുടെയും സ്രഷ്ടാവായ, എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരെയും പരിചയമുള്ള ലോകത്തിന്റെ സ്രഷ്ടാവ്, ഉറക്കമില്ലാത്ത മയൻ, മയക്കമില്ലാത്തവൻ, ആ സ്രഷ്ടാവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നൽകലാണ് അടിസ്ഥാനപരമായ പരിഹാരം. ആ പരിഹാരമാണ് ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് 40 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 20 മിനിറ്റിൽ ചുരുക്കേണ്ടുന്ന ഈ പരിപാടി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കേണ്ടതിന് പകരം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മുടെ അതിഥികളുടെയും എല്ലാം സൗകര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ സന്ധ്യക്ക് ശേഷമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ സമയം എല്ലാവരും അത്യാവശ്യത്തിന് ചുരുക്കി പറഞ്ഞാൽ മുഖ്യ പ്രഭാഷണത്തിൽ നമുക്ക് സമയം കിട്ടുമെന്നുകൊണ്ട് മാത്രം എന്റെ പകുതി സമയം ഞാൻ കുറയ്ക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇവിടെ ഈ സാമൂഹ്യ തിന്മക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായെങ്കിൽ ഇതിനപ്പുറം ഒരു കാലിക വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഈ രാജ്യത്തെ വെട്ടിമുറിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തല്ലിച്ച് ആരാധനാലയങ്ങളെ,
ആയുധ കേന്ദ്രങ്ങളാക്കി മാറ്റി ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ബോധപൂർവം ശ്രമിക്കുന്നവരുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷേ ആ ശബരിമലയെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്ത് വിശ്വാസികളെ കയ്യിലെടുത്ത് അമാനമാടിച്ച് ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന രൂപത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നുമായി കേരളം അതിന് മറുപടി പറഞ്ഞു സമ്മതിക്കില്ല ഉത്തരേന്ത്യയാണ് കേരളമെന്ന് ആരും ധരിക്കേണ്ടതില്ല നമ്മൾ നെഞ്ചുവിരിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഗാന്ധിജിയെ ഇവിടെ ഭൂരിപക്ഷ തീവ്രതയെ വർഗീയതയെ പാലൂട്ടുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് ഹൈന്ദവ മതത്തിന്റെ സംരക്ഷണം അവരുടെ അജണ്ടയിലില്ല കാരണം ഒന്നാമത്തെ കൊലപാതകം രാമഭക്തരെയായിരുന്നു ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു വീഴുമ്പോ രാം 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 എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കപടത നെഞ്ചിലേറ്റിയവർ അത് ന്യൂനപക്ഷ വിഭാഗത്തിലായിരുന്നാലും ഭൂരിപക്ഷ വിഭാഗത്തിലായിരുന്നാലും ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ ISIS ലോക മുസ്ലിമീങ്ങൾ നേരിട്ടതുപോലെ ഇസ്രായേലിലേക്കോ അമേരിക്കയിലേക്കോ ഒരു സാധാരണ പടക്കം പോലും എറിയാൻ ധൈര്യമെടുക്കാത്ത സാമ്രാജ്യത്വ ശക്തിയായ 2016 മദീന എന്ന പുണ്യഭൂമിയിൽ അക്രമം നടത്തിയ തെമ്മാടിക്കൂട്ടത്തിനെതിരെ ലോക മുസ്ലിങ്ങൾ ഒന്നിച്ചുന്നത് പോലെ ഇന്ത്യയിലെ നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാകണമെന്നൊരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർക്കൽ സാന്ദർഭികമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ തയ്യാറെടുത്ത എല്ലാം നമ്മുടെ മുമ്പിൽ പറയുന്നില്ല ഇവിടെ നമ്മുടെ അതിഥികളുണ്ട് എല്ലാ ഏറ്റവും ഈ കോർപ്പറേഷന്റെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമുക്ക് ലഭിച്ചു MSS എന്ന് പറയുന്ന ഈ രംഗത്ത് നേരത്തെ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സംഘം എപ്പോഴും നമുക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി നമുക്ക് ലഭിച്ചു അവരെല്ലാവരും ഒരു വലിയ പ്രഭാഷണം നടത്താനല്ല മറിച്ച് ഈ നന്മയുടെ കൂട്ടായ്മ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ മതങ്ങൾ തമ്മിലുണ്ടാകും എല്ലാം ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ 5 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ യോജിച്ചതുപോലെ യോജിച്ചു നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടതുണ്ട് സാമുദായികമായി ഓരോ സമുദായത്തിലും ഉണ്ടാകുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിവാദങ്ങളും ആ സമൂഹമാണ് ആദ്യമായി തിരുത്തേണ്ടത് അതുകൊണ്ട് പറയട്ടെ 5 ഗണ്ടിയിൽ ആ മയ്യത്ത് തട്ടിലേക്ക് കയറിയ യുവാവ് ഒരുപക്ഷെ പാവമായിരിക്കാം ആ യുവാവിന് വേണ്ടി മയ്യത്ത് തട്ടിലൊരുക്കിയ യുവാക്കളുണ്ടല്ലോ അവരോട് നമുക്ക് അതിശക്തമായ അമർശമില്ല അവരും ഈ പ്രഭാഷണം കേൾക്കുമെന്നറിയാം അവരോട് പറയാനുള്ളത് നിങ്ങൾ ശവമഞ്ചത്തിലേക്ക് കയറ്റിയത് ഒരു മുസ്ലിം സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കേണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാണ് അവിടുത്തെ മാതൃകയാണ് ശവപ്പെട്ടിയിലേക്ക് കയറ്റിയത് എന്ന് മനസ്സിലാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം തോൽക്കാനല്ല ജയിക്കാൻ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ അതോടൊപ്പം 5 ഗണ്ടി അടങ്ങുന്ന മഹല്ല് ഈ ആഭാസങ്ങൾ നടന്ന എല്ലാ മഹല്ല് കമ്മിറ്റികളും പള്ളിയിലേക്ക് ഇമാമിനെ നിശ്ചയിക്കലും ബാത്റൂമിലേക്ക് മഗ് വാങ്ങലും മാത്രമല്ല ഉത്തരവാദിത്തം അതിനപ്പുറത്ത് മഹല്ലിന്റെ കീഴിലുള്ള മുസ്ലിമീങ്ങൾക്ക് അവർക്ക് നൽകേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ ആ കടമ നിർവഹിച്ചേ പറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മിക ബോധമുള്ള യുവാക്കൾ എങ്ങത്ത് വരാൻ പോകുന്നു എന്ന ഭീഷണിയല്ല വെല്ലുവിളിയല്ല സന്തോഷ വാർത്തയാണ് നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി പ്രഖ്യാപിച്ചതോടുകൂടി വമ്പിച്ച പിന്തുണയുമായി സംഘടനകളും വ്യക്തികളും മഹല്ല് ഭാരവാഹികൾ അവരിൽ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മാത്രം ഒരു സംരംഭമല്ല നമ്മളെല്ലാവരും ഏറ്റെടുക്കണം നന്മയുടെ മാർഗത്തിൽ നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ചുരുക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.